നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയ്ക്ക് പിന്നാലെ ലബനലിലും അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ലബനലിലെ ഇസ്രായേൽ സൈനിക ക്യാമ്പിൽ ഇതിനോടകം അതിപുരാതനമായ പന്ത്രണ്ടോളം ഗ്രാമങ്ങളെ ബോംബുകൾ വീഴ്ത്തി കുഴികൾ മാത്രമാക്കി മാറ്റിയെന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കുറച്ചു കാലമായിട്ട് ഇസ്രായേൽ ലബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചിത്രം പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് മുൻപ് സജീവമായിരുന്ന പല പട്ടണങ്ങളും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ബോംബാക്രമണം അസഹനീയമായതോടെ രണ്ട് നൂറ്റാണ്ടിന് മുകളിൽ ജനവാസം ഉണ്ടായിരുന്ന ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും ഉപേക്ഷിച്ച് വടക്കൻ ലെബനലിലേക്ക് കുടിയേറാൻ നിർബന്ധിതരായിരിക്കാണ് സാധാരണക്കാരായ ജനം ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം തെക്ക് കിഴക്കൻ ലബനനിലെ കഫർഖഖയിലുള്ള പട്ടണങ്ങളും തെ മെയ്സ് അൽ ജബാലിയയിലെ പട്ടണങ്ങളും ലബൻ്റെ യുഎൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളും വരെ കാലിയാക്കപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലെയും ഉപഗ്രഹ ചിത്രങ്ങളും താരതമ്യം ചെയ്യുന്നതിൽ നിന്നും ഇസ്രായേലിനെ അഭിമുഖീകരിക്കുന്ന കുന്നിൻ ചേരുവിന് മുകളിലുള്ള ഗ്രാമങ്ങൾ വൻതോതിൽ നശിച്ചത് വ്യക്തമാക്കുന്നുണ്ട് ഒരു വർഷത്തോളം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആക്രമണം നടത്തിയിരുന്ന ഇസ്രായേൽ അതിർത്തി കടന്ന് ലബനനിൽ കരയുദ്ധം ശക്തമാക്കിയിരിക്കുകയാണ് അതിർത്തിയിലെ പർവ്വത പ്രദേശങ്ങളിൽ കടന്നുകയറ്റം നടത്തിയ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാളികളുമായി കനത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിട്ടുണ്ട് പതിനാല് പുരാതന ഗ്രാമങ്ങളിൽ കഴിഞ്ഞ വർഷം മാത്രം മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് തവണയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് ലബനൻ ദുരന്ത നിവാരണ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ എത്ര തവണയാണ് ആക്രമണം നടത്തിയതെന്ന കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ള തങ്ങളുടെ ആയുധങ്ങളും വാഹനങ്ങളും വൻതോതിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വാദം ഇതേ ഗ്രാമങ്ങളെ പോരാട്ട മേഖലകളാക്കി ഉപയോഗിക്കുകയാണ് ഹിസ്ബുള്ള എന്നും ഇസ്രായേൽ വാദിക്കുന്നു എന്നാൽ ഇസ്രായേലിന്റെ ആരോപണം നിഷേധിച്ചു ഹിസ്ബുള്ളയും ഗ്രാമവാസികളും രംഗത്ത് വന്നിട്ടുണ്ട് ലബനിലെ പ്രധാന മേഖലകൾ ആക്രമിക്കാനായി ഭൗമശാസ്ത്രപരമായി തന്ത്ര പ്രാധാന്യമുള്ള കീഴടക്കാനുള്ള ഇസ്രായേൽ ശ്രമമാണ് ഗ്രാമങ്ങൾക്ക് മേലുള്ള ആക്രമണമെന്നാണ് നിഗമനം നൂറ്റമ്പത് മുതൽ നാനൂറ് മീറ്റർ വരെ വലിപ്പമുള്ള ഗ്രാമങ്ങൾ നിലവിൽ ഗ്രാമമാണ് അതോ മരുഭൂമി പോലുള്ള പ്രദേശമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ചാരമായി കഴിഞ്ഞു രണ്ടായിരത്തി അറുനൂറ് പേരാണ് കഴിഞ്ഞ വർഷം പ്രദേശത്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒന്നര ദശലക്ഷം ആളുകൾ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കലാകാരന്മാരുടെ നാടെന്നറിയപ്പെട്ടിരുന്ന ഒഡൈസ്ക പരിപൂർണമായി നശിപ്പിക്കപ്പെട്ടു നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി കൈമാറി വന്ന പല ചിത്രകലകളും വാദ്യോപകരണങ്ങളും മൺമറഞ്ഞു പോയി തന്ത്രപ്രധാനമായി അതിർത്തി പർവ്വതമേ ഗ്രാമങ്ങളെ ഇസ്രായേൽ കീഴ്പ്പെടുത്തുന്നതോടെ ലബനന്റെ പ്രധാന കേന്ദ്രങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ നിഴലിൽ അകപ്പെടുകയാണ്